അനീശ്വരവാദികളല്ലാത്ത ബഹുഭൂരിപക്ഷം പേരും അല്ലാഹു അവരെ വിശ്വസിക്കുന്ന ചെറുക്കിയിട്ടുണ്ടല്ലേ. പക്ഷെ മുസ്ലിമികൾ മാത്രമേ യഥാർത്ഥ വിശ്വാസമുള്ളൂ. അപ്പൊ ഇങ്ങനെയൊന്നും ഇതിനെ വിശദീകരിക്കാതെ പണ്ഡിതന്മാരുടെ വിശദീകരണം ഉൾപ്പെടുത്താതെ ഒരിത് മുസ്ലിം ലീഗുകളെ മുഴുവൻ മുഷിരിക്കാക്കാൻ വേണ്ടിയിട്ടും വലാലത്തിലായവരാണ് പരസ്യമാണ് വാദിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവർ ഈ കുതന്ത്രം പോയിട്ടുന്നു. ഇനിയും ഈ കല്ലായി പ്രദേശത്ത് എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്നു, ആരെങ്കിലും മുജാഹിദ് അനുഭാവികളോ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പേനയൊന്തുന്നവരോ അതിനുവേണ്ടി ദവാ പ്രവർത്തനങ്ങൾ നടത്തുന്നവരോ ഉണ്ടെങ്കിൽ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ്. ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിൽ ഞാൻ പറയുന്നതല്ല. ഇത് ലോകവും അത് വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ മാത്രം, ആദ്യത്തിന്റെ പേരിൽ മാത്രം പറയുന്നതാണ്. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾ എന്തിനാണ് ഖുർആനെ വിശദീകരിക്കുന്നത്, ഹദീസിനെ വ്യാഖ്യാനിക്കുന്നത്, ജനങ്ങളെ ഓരോരോ പ്രസ്ഥാനം കൂട്ടായ്മ ജനക്കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നത്? ഒരു സെക്രട്ടറി, ഒരു പ്രസിഡന്റ്, അതിനൊരു ട്രഷർ ഉണ്ടായാലും നല്ല സുഖജീവിതം. ഇപ്പൊ ഞാൻ പറയുന്നല്ല, അബുഖാദറാജി, പിന്നെ ഒരു പിന്നെ അഹമ്മദാജ്, മൂന്നാജിമാർ. മൂന്നാജി എന്ന് പറഞ്ഞാല് പൂര ഈ അഹമ്മദാജിക്കൊക്കെ വിട്ടും കൂടെ റബ്ബറും അത്ര ബലഗോപ്പനാണ്. അതുപോലെ തന്നെ ഈ അബ്ദുൽ ഖാദറാജി സിംഗപ്പൂരിൽ പോയിട്ട് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ എന്നല്ല കോടിക്കണക്കിന് ഇപ്പൊ സമ്പാദിച്ച ആളാണ്. ഇവര് മൂന്നാളെയും കിട്ടിയപ്പോ കുശാൽ ഒന്ന് ചിന്തിക്കണം. അങ്ങനെ എന്ത് ചെയ്തു, ഗൾഫിൽ നിന്ന് കുറച്ച് പൈസയും പരത്തി വളരെ ഉഷാറായിട്ട് സുന്നികളെ വെല്ലുവിളിച്ചുകൊണ്ടും വളരെയധികം വെല്ലുവിളിച്ചുകൊണ്ടും ഒരുപാട് കേസും കൂട്ടൊക്കെ നടത്തി അവിടെ പള്ളി ഉണ്ടാക്കി. പള്ളി ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിച്ചു, പള്ളി ഉണ്ടാക്കിയിട്ട് ഈ അബ്ദുൽ ഖാദറാജി മരിച്ചു. അബ്ദുൽ ഖാദറാജി മരിച്ചപ്പോ നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം, ഈ അബ്ദുൽ ഖാദറാജി നല്ലൊരു തക്വയുള്ള മനുഷ്യനും തക്വാണ് ഞാൻ പറയുമ്പോ എനിക്കങ്ങനല്ലേ പറയാൻ പറ്റൂ, കാരണം ഞാൻ അയാളുടെ കൂടെ ഒരുപാട് കാലം ഉണ്ട് ചോറുണ്ട് നടന്നാൽ എന്റെ സ്വന്തം അയാളും അടുത്തുള്ളാളാണ്, ഒരു കിലോമീറ്റർ വ്യത്യാസം. എപ്പോഴും നമ്മൾ കാണുന്ന സംസാരിക്കൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. വളരെയധികം ഒരു ഇഖ്ലാസ് ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം മുജാഹിദ് പ്രസ്ഥാനം തന്നെയാണ് സ്വർഗത്ത് കടക്കുന്ന കക്ഷി എന്നാണ് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചത്. ഞാനും തന്നെ വ്യത്യാസമൊന്നുമില്ല, ഞാൻ പ്രസ്ഥാനത്തെക്കുമ്പോ അങ്ങനെ തന്നെ വിശ്വസിച്ചപ്പോൾ ഇതിന് വിശ്വാസമൊന്നുമില്ലല്ലോ. കാരണം അതുകൊണ്ടല്ലേ ഇത്രയും ഞാൻ മുഖാന്തരം അത്രയും ആൾക്കാർ മുജാഹിദായിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ മനുഷ്യൻ മരിച്ചു. ഈ മനുഷ്യൻ മരിച്ചപ്പോ ആ പരിസരവാസികളായ സുന്നികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇയാള് ഈ പള്ളി നിർമ്മിച്ചത്. അതിന്റെ വൈരാഗ്യം ഈ പരിസരവാസികളിൽ കാണാതിരിക്കുമോ? ഇല്ല. ആ പരിസരവാസികൾ പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഖബർസ്ഥാനില്ല, അപ്പോ ഈ ഖബർസ്ഥാനിലെ സുന്നിപ്പള്ളിയിലാണ്, അപ്പൊ സുന്നിപ്പള്ളിയിൽ അടക്കണം, അടക്കേണ്ട സുന്നിപ്പള്ളി. അപ്പൊ ആകെ നമുക്ക് ടെൻഷനൊന്നുമില്ല, കാരണം നമ്മൾ പറയും എന്തും ബദരുദ്ധമായാണ്, എന്തും ഇറങ്ങി പുറപ്പെടലാണ്, തപക്കൽത്തു അലവ്, അങ്ങനെ ഒരു ഇതാണ്, നമുക്കൊന്നിലും വേറെ. എന്നാലും ചെറിയൊരാശങ്ക മനസ്സിൽ, അതായത് ഇത് ഒരു മനുഷ്യൻ മരിച്ച കേസാണല്ലോ, അപ്പൊ ഇദ്ദേഹത്തിന് നല്ല നിലയിൽ കപടണം. അങ്ങനെ എന്ത് ചെയ്തു പറഞ്ഞാല് സുന്നികളായിട്ട് നമ്മളൊരു അനുരഞ്ജന സംഭാഷണത്തിന് അവരെ വിളിച്ചു. അങ്ങനെ പള്ളി കമ്മിറ്റിനെ വിളിച്ചു, നമ്മൾ വട്ടം കൂടിയിരുന്നു ചർച്ച ചെയ്തു. എന്താ പറഞ്ഞ, അബ്ദുല്ലാജി നിങ്ങളെ പഴയ സഹോദരനാണ്, പ്രായമായ വ്യക്തിയാണ്, പണ്ട് നിങ്ങളെ കൂട്ടത്തിൽ സുന്നിയിൽ ഉണ്ടായതാണ്, അപ്പൊ അദ്ദേഹത്തിന് നിങ്ങൾ മരിച്ചയും വേർത്ത് നടക്കണം, അപ്പോ അല്ലെങ്കിൽ നമുക്കതൊരു മോശമാണ്, മറ്റുള്ള സമുദായക്കൾ മോശമാണ്, അപ്പൊ നമ്മൾ ഒന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ അനുവദിക്കണമെന്നും. അപ്പോ സുന്നികളൊരു കണ്ടീഷൻ വെച്ചു, ഞങ്ങളെ ഖബർസ്ഥാനിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആചാരപ്രകാരം മാത്രമേ നടക്കാൻ പറ്റുള്ളൂ, അല്ല നിങ്ങളുടെ ആചാരപ്രകാരം നടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇനിയിപ്പോ നമ്മളിത് വേറെ ഇപ്പം മാറി എന്നിട്ട് രണ്ടാമത് ആലോചിച്ചു, അങ്ങനെ കുറെ തീരുമാനങ്ങൾ എടുത്തു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇതിപ്പോ ഏതായാലും അടക്കണം, അല്ലെങ്കിൽ ഇപ്പൊ കുടുങ്ങിയ കേസാണ്, അപ്പോ ഒരു ചെറുതോലെ ഒരു ഒരു കണ്ടീഷൻ നമ്മളും വെച്ചിട്ട് ഇതങ്ങോട്ട് അംഗീകരിക്കാൻ എന്നറിയും. അപ്പൊ നമ്മളൊരു ആ ഒരു കണ്ടീഷൻ വെച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ പള്ളിയിൽ നിന്ന് ആദ്യം ഈ രണ്ട് പള്ളി അടുത്തെടുത്താട്ടാ, ഒരു ഈ പള്ളി ഈടാണ് ആ പള്ളിയെങ്കിൽ ആ കണ്ണോട് കാണിക്കാൻ സുന്നി പള്ളി. അപ്പൊ നമ്മുടെ പള്ളിയിൽ നിന്ന് ആദ്യം നിസ്കരിക്കും, അബ്ദുല്ലാജി നമ്മയെ നിസ്കരിക്കും, എന്നിട്ട് ഞങ്ങള് ഈ മയ്യത്തെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് തരും, എന്നിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിച്ചോ, നിങ്ങൾ നിസ്കരിച്ചിട്ട് നമുക്കെല്ലാവർക്കും പോയിട്ട് കബടക്കാൻ തുടങ്ങി. അതിന് മുമ്പ് വേറെ സംഗതി ഉണ്ടായിരുന്നു, സുന്നികളെല്ലാം ആ സമയത്ത് ഈ അബ്ദുല്ലാജിന്റെ മയ്യത്തിനൊക്കെ ഖുർആൻ ഓതാൻ വന്നു. ഖുർആൻ ഓതാൻ വന്നപ്പോ
അബ്ദുല്ലാജിന്റെ മകന് ചട്ടം കെട്ടി മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പിന്നിൽ എന്ന് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരിച്ചെടുക്ക ഖുർആൻ പാരായണം ചെയ്യലി എതിരായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഖുർആൻ ഓത്ത് നീ ഒരിക്കലും, ഈ മകൻ ശരിക്ക് അരയാണ് കേട്ടോ, അതാണ് ഈ പ്രശ്നം, അപ്പുറമല്ല ഇപ്പുറമല്ല, ആ രൂപത്തിലുള്ള ഒരു സംഗതിയാണ് ഇത്. അതുകൊണ്ട് നമുക്ക് ഈ ഖുർആൻ മുട്ടി പ്രശ്നം. എന്നാലും നമ്മൾ പറയും പോലെ കേൾക്കും, കാരണം ഉപ്പാടുള്ള അനുസരണം, ഉപ്പ് ജീവിച്ചിരുന്ന കാലത്തുള്ള അനുസരണം, ഇപ്പൊ ആ വ്യക്തി മുജാഹിദ് സ്ഥാനത്തിലില്ല, ആ സത്യം കൂടെ മനസ്സിലാക്കും, അയാളിപ്പോ സുന്നി അയാൾ പോയി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രത്തോളം ഈ പ്രസ്ഥാനം നിലയപ്പെടും. എന്നിട്ട് ഇയാളെ മുന്നിർത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ തുറന്നു വരണം, ഉപ്പ ജീവിച്ചിരിക്കുന്നിടത്തോളം അല്ല. ഇയാൾ തുറന്നു പറഞ്ഞു, എന്റെ ഉപ്പ ജീവിച്ചിരിക്കുമ്പോ മയ്യത്തിനടുക്ക് ഖുർആനോ എന്ന് അംഗീകരിച്ച ആളല്ല, അതൊന്ന് സുന്നികളാ, നിങ്ങൾ ആരും ഇവിടെ ഖുർആൻ ഓതാൻ പാടില്ല, എല്ലാവരും ദയവ് ചെയ്ത് പിരിഞ്ഞു കാണുന്നു. അപ്പോ ഞങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടി, കാരണം മകൻ മകനെ കൊണ്ട് പറഞ്ഞു ആധികാരിക ശബ്ദമായി. അപ്പൊ ഞാൻ പറഞ്ഞു, കേട്ടില്ലേ, എല്ലാവരും പിരിഞ്ഞോക്കോ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ വാതിലിനടുക്ക് നമ്മൾ കുറച്ച് ആൾക്കാർ മുജാഹിദ് ആൾക്കാർ തടയുന്ന രൂപത്തിൽ തന്നെ നിന്നു. ഇപ്പൊ നമ്മളെ തള്ളിയിട്ട് കൊണ്ട് ഒന്നും തള്ളിയൊക്കെ ഒരു അടിയാക്കി വരാണ്ടല്ലോ, തടയ കാണുന്നു, ആരും ഉള്ളിലേക്ക് അടുത്തിട്ടില്ല. അത് വളരെ അമർഷത്തോടുകൂടി സുന്നി പ്രവർത്തകരൊക്കെ പിരിഞ്ഞുപോയി. ഈ അമർഷമൊക്കെ അവർക്കുണ്ട്, നോക്കണം. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ നേരത്തെ വീടിച്ച പോലെയുള്ള ചില തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തിക്കുന്നതൊക്കെ. ഇത് അനുഭവത്തിന് കുറിച്ച് വേണം. എന്നിട്ട് ഈ മയ്യത്തെ നമ്മൾ നമസ്കരിച്ചു. നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് റോഡിൽ കൊണ്ടുവന്നപ്പോ സുന്നികൾ ഒന്നടങ്കം വലിയ ജനാവലി, ഇതൊക്കെ കേട്ടറിഞ്ഞിട്ട് ഇന്ത്യ തൊട്ട് അടുത്തുള്ള പ്രദേശത്തു നിന്നൊക്കെ ആൾക്കാർ കൂടിയിട്ടുണ്ട്, വലിയൊരു ജനാവലിയായി മാറി ലാസ്റ്റ്. അപ്പൊ സുന്നികളെ വലിയൊരു കൂട്ടമായി, ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അതിപ്പോ എവിടെയും മുജാഹിദികൾ അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളെ മോശമില്ലാത്ത ആൾക്കാരുണ്ട്, അവിടുന്ന് ഇവിടെ നിന്ന് വന്നുകൂടി ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് സുന്നികളെ മുന്നിൽ നിന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദിക്ർ മുഴക്കി, ഒരാൾ ദിക്ർ ചൊല്ലിക്കൊടുത്തു. അപ്പൊ ഒച്ചത്തിൽ ഒരു വാശിയോടുകൂടി കൂട്ടൊരുക്കൽ, കാരണം അവരുടെ അവരൊരു ഭാഷ ഇരിക്കുക, അവരടങ്ങാത്ത ആവേശം, മുജാഹിദുകളോടുള്ള ആ അടങ്ങാത്ത ആവേശ അമർശം പ്രകടിപ്പിക്കണം. അവരെന്ത് ചെയ്തു, ദിക്ർ ചൊല്ലുകയും ദിക്ർ ചൊല്ലിക്കൊണ്ട് ഒച്ചത്തിൽ ദിക്ർ ചൊല്ലല അല്ലെങ്കിലും നല്ലതൊന്നും അല്ല കേട്ടോ, ഫുക്കാകൾ പറയുന്ന മെല്ലെ ദിക്ർ ചെല്ലാൻ പാടും. പക്ഷെ ഇവിടെ മുജാഹിദികൾ ഇവരെ പ്രകോപിപ്പിച്ചത് കൊണ്ട് അവര് ആവേശം പ്രകടിപ്പിക്കണം. അപ്പൊ അവർ പറഞ്ഞ് മനസ്സിലാക്കാവുന്നുള്ളൂ. അങ്ങോട്ട് വെച്ച് ദിക്ർ ദിക്ർ ചൊല്ലിയപ്പോ നമ്മളാകെ ബേജാറായി. അപ്പൊ എന്ത് ചോദിച്ചാല് നമ്മള് പിന്നെ ഒന്നും ഉണ്ടാതെ മയ്യത്തല്ലേ, പിന്നെ ഈ മയ്യത്ത് പിടിച്ചു വാങ്ങാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ഞങ്ങളെ പിടിച്ച് പുറത്താക്കണം, ഞങ്ങളെ ഒന്ന് തരം താഴ്ത്തണം, നാണം കെടുത്തണം എന്നാണ് ഇവരുടെ ആഗ്രഹം. അങ്ങനെ പള്ളി കോമ്പൗണ്ടില് വരെ എത്തി, ചെറിയ തോതിൽ ഒരു പിടിയമ്പലിയൊക്കെ ആയി പള്ളി കോമ്പൗണ്ടിലെത്തി ഗേറ്റിംഗിൽ എത്തിയപ്പോ ആ ഗേറ്റിംഗിൽ നേരത്തെ ഞങ്ങള് ഈ മയ്യത്തിന് ഖുർആനോ എന്ന് തടഞ്ഞ മാതിരി അവര് ഗേറ്റിൽ ഒരു വൻ സന്നാഹമായിട്ട് ഇങ്ങനെ തടുത്തു നിന്നു. ഞങ്ങൾ ഒരൊറ്റ ഒരാളെയും ഉള്ളിലേക്ക് കടത്തിയില്ല, ആരെയും ഉള്ളിലേക്ക് കടത്തിയില്ല. എന്താ, അവർ ബലമായി മയ്യത്ത് പിടിച്ചു വാങ്ങി ഉള്ളിൽ കൊണ്ടുപോയി, അവർ നിസ്കരിച്ചു. എന്നിട്ട് സുന്നി കർമാചാര പ്രകാരം മയ്യത്ത് കബറ് കണ്ടായി. നിങ്ങൾക്കാർക്കും ഈ കബറ് അവിടെ ഈ കബറിൽ വെക്കുന്ന ആ പരിപാടി കാണാൻ കഴിഞ്ഞിട്ടില്ല, അതിന് പങ്കെടുക്കണമെന്നില്ല. അപ്പൊ വലിയ ദുഃഖവും വിഷമമൊക്കെ ഉണ്ടായി. എന്നിട്ട് നമ്മൾ അവിടുന്ന് പറഞ്ഞു, ക്ഷമിക്കുക, അസ്വബ്രു മിസ്ഫുൽ ഈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് വേല പറഞ്ഞു. കാരണം ക്ഷമ ഈമാന്റെ അടയാളമാണ്. അവര് ദീൻ തിരിയാത്തവരാണ്, ജാഹിലിയങ്ങളാണ്, അവര് അജ്ഞരാണ്, അവർക്ക് നമ്മൾ ക്ഷമ. ഇത് സംഗതി പറഞ്ഞു കഴിഞ്ഞാല് ഇത് സംഗതി കയ്യിൽ നിന്ന് കൈവിട്ടു പോയപ്പം ക്ഷമിച്ചാണ്, അല്ലാണ്ട് വേറൊന്നല്ല. അത് ഞാൻ പറഞ്ഞേടാ, ഈ സംഗതിയ റസൂല് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഇഖ്ലാസോടുള്ള ക്ഷമയൊന്നുമല്ല. അതിപ്പോ ഞാൻ പറയും, പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം അതങ്ങനെ കഴിഞ്ഞത് വേറൊരു സ്ഥലത്ത് ഞങ്ങള് മുജാഹിദ് ഹസാൻ ആൾക്കാർ പോയിട്ട് പരിപാടി സമയമുണ്ടല്ലോ. കുറച്ച് അനുഭവങ്ങൾ പറയാം, അതാണ് കൂടുതൽ പറഞ്ഞു ചെയ്യാൻ ആശയം കഴിഞ്ഞില്ലേ, ആശയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്റെ അടുത്ത പ്രദേശത്ത് ഞങ്ങളൊരു പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി സംഘടിപ്പിച്ചിട്ട് അപ്പോ പരിപാടി മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രസംഗ പരിപാടി സംഘടിപ്പിച്ചിട്ട് അവിടെ അന്ന് ഈ തിരുവനന്തപുരം ആ തെക്ക് ഭാഗത്ത് നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൂറുമാറിയ സൽമാനുൽ ഫാരിസി മുസ്ലിയാരാണ് അവിടെ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾ കൊണ്ടുവന്നു, ഞങ്ങൾ മൈക്ക് സെറ്റും മറ്റു പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ട് അസ്ര നമസ്കാരാന്തരം പരിപാടി ഉദ്ഘാടനം. അപ്പൊ അതില് ഈ
പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സുന്നി പ്രവർത്തകൻ വന്നിട്ട് പറഞ്ഞു, തൊട്ടടുത്ത് ഞങ്ങളുടെ പള്ളിയുണ്ടല്ലോ, സുന്നി പള്ളിയുണ്ടല്ലോ, നിങ്ങൾ ആരെയും അവിടെ അസ്ത്ര നമസ്കരിക്കാൻ കണ്ടിട്ടില്ല. നിങ്ങളിപ്പോ ഖുർആനിലെ ഹദീസിലേക്കും ചൊണിച്ച് യഥാർത്ഥ ദീൻ ഇതാണ്, റസൂൽ പഠിപ്പിച്ച ദീൻ ഇതാണ് പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഞങ്ങളെ ക്ഷണിക്കാനല്ലേ നിങ്ങൾ ഈ നാട്ടിൽ വന്നിരിക്കുന്നു. നിങ്ങളൊക്കെ പുറത്തുനിന്ന് വന്ന ആളാണ്. ആ നാട്ടിൽ ഒരൊറ്റ മുജാഹിദും ഇല്ല, ആ സത്യമാണ്. ആ നാട്ടിൽ ഒരൊറ്റ മുജാഹിദും ഇല്ല. അപ്പൊ ഞങ്ങൾ പറയാറ് സാധാരണ ആ നാട്ടിനെ കുറിച്ച് പറയാറ് തൗഹീദിന്റെ വെളിച്ചമെത്താത്ത ഒരു ഇരുളടഞ്ഞ പ്രദേശം എന്നാണ് ഞമ്മള് പറയല്. അത്രയും ഈ തൗഹീദിന്റെ വെളിച്ചം എന്നെത്താത്ത ഈ ജാഹിലിയ കാലത്ത് ആ റസൂലിന്റെ കാലത്ത് മുശ്രിക്കുകളൊക്കെ ഇങ്ങനെ തുങ്ങിക്കൂടെ ആ ഇരുളടഞ്ഞൊരു പ്രദേശമാണ് അങ്ങനെയൊരു പ്രദേശം. അപ്പൊ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് തൗഹീദിന്റെ ഒരു വെട്ട് വെളിച്ചം അവിടെ ഇങ്ങനെ നമ്മൾ ഏൽപ്പിക്കണം എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ഇവിടത്തേക്ക് ഈ തൗഹീദിന്റെ ആ വെളിച്ചമായിട്ട് പോകും. വിളിച്ച് പോകുമ്പോ ഇവര് പറഞ്ഞു, ഈ ആസ്ര നമസ്കാരത്തിന് നിങ്ങളെ ഒരു പള്ളി കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളൊക്കെ ഇമാം ജമാഅത്ത് നിസ്കരിക്കുകയും ചെയ്തല്ലോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ വിശദീകരിച്ചമാര് നമ്മളെ തന്ത്രപൂർവം ഒരാളുടെ പൊര, അയാളാണ് ഈ മൈക്ക് സെറ്റൊക്കെ നമുക്ക് ഏർപ്പാടാക്കി തരുന്നത്. അയാള് ഞാൻ നേരത്തെ പോലെ അരയാണ്. അയാള് മുജാഹിദിനെ അനുകൂലിക്കും, ജമാഅത്തിനെ അനുകൂലിക്കും, തബ്ലീഗിനെ അനുകൂലിക്കും, ഒരു പുരോഗമനവാദ ഒരു കച്ചവടക്കാരനാണ്. ഈ ആളുടെ കെയർ ഓഫിൽ അയാളുടെ കടയുടെ മുമ്പിലാണ് ഈ സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇയാളെ ഈ കെയർ ഓഫിൽ നമ്മളോട് പറക്കുന്നു. അസല സ്കെച്ച്. ബാക്കി കുറെ ആൾക്കാർ കാറിലെല്ലാം വരുന്ന ആൾക്കാർ അവരെന്താക്കി എന്ന് പറഞ്ഞാല് അവിടെ തന്നെ മുജാഹിദ് സെന്ററിൽ തന്നെ നിസ്കരിച്ചിട്ട് വന്നു. അത് സന്ദർഭം നമസ്കരിച്ചു. അപ്പൊ ആരും പള്ളി കാണാത്തപ്പോ ഇതെന്തൊരു ഇസ്ലാം തീരാനാണിപ്പാ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രവർത്തനം വന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് നമ്മുടെ അടിയിൽ ഒരു തീവ്രവാദി ഒരു ഒരുത്തുണ്ട്. അത് നമ്മൾ പോകാല ഒരു ഹാലിത് പറഞ്ഞില്ല, അത് നിഷ്കളങ്കനാണ് ആള്. ഞാൻ ആരും കുറ്റം പോയില്ല, കാരണം നിഷ്കളങ്കതയാണ്. എനിക്കറിയില്ല എന്റെ കൂട്ടുകാരൻ മുഴുവൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്റെ കൂട്ടുകാരൊക്കെ എനിക്കറിയാം എന്തൊക്കെ സാഹചര്യമാണ്, അവർക്ക് എന്തൊക്കെ വിശ്വാസമാണ്. ഒരു നിഷ്കളങ്കനാണ്. ഇപ്പൊ ഗൾഫിലാണ് അയാൾ. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി തല്ലാനും കൊല്ലാനും കല്ലേറ് വാങ്ങാനും അത് ഞാൻ പറഞ്ഞുതരാം. എന്തും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു തുടങ്ങും, ആദ്യം നിങ്ങളുടെ പള്ളിയിൽ നിസ്കരിച്ച നമ്മളെ നിസ്കാരം ശരിയാവില്ല. നിങ്ങളെ പള്ളി നിസ്കരിച്ചാലേ നമ്മളെ നിസ്കാരം ശരിയാവില്ല. ഉടനെ ഞെട്ടിപ്പോയില്ലേ, കാരണം ഇന്ന് വരെ മുസ്ലിമീങ്ങൾ കൊടുക്കാത്ത ഒരു വാദം ഇത് കേട്ടപ്പോ അവിടെയുള്ള സുനിത്തമാദിന പ്രവർത്തകർക്കും കിട്ടില്ലായി. അവരുടനെ പറഞ്ഞു, യുവാക്കളൊക്കെ സംഘടിപ്പിച്ചിട്ട് പറഞ്ഞു, വരുന്നടാ ഈ പരിപാടി ഇവിടെ നടത്തരുത്, നടത്തിപ്പിക്കരുത്, ഇതിനെ എതിർക്കണം, ഇവരെ അടിച്ചോടിക്കണം, ഇവർ ഇസ്ലാമിനെതിരായി പ്രസംഗിക്കാനാണ് ഇവിടെ വരുന്നത്, ഇവർ പറഞ്ഞ വാക്ക് കേട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ ബഹളമുണ്ട്. അങ്ങനെ കല്ലേറ് വന്നു. കല്ലേറ് വന്നപ്പോ എന്ന് പറഞ്ഞാൽ ഈ ഷട്ടറിനൊക്കെ കല്ലേറും. കല്ലേറോടെ നമ്മൾ ഉടനെ പറഞ്ഞു മോലേനോട്, നിർത്ത് നിർത്ത്, തന്ത്രബോധം നിർത്തിക്കോന്നർ, ഇല്ലെങ്കിൽ ഇത് പ്രശ്നം കുഴപ്പമാകും. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചില ആൾക്കാർ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ ജിഹാദിനിറങ്ങി. ഞങ്ങൾ പിന്നെ ഇതിലൊന്നും നിൽക്കൂല, കാരണം നമ്മൾ മാറി നിന്നിട്ട് ഇത് നയിക്കുന്നതല്ലാതെ ഈ പരിപാടിക്ക് പോവില്ല. അപ്പൊ ഈ ആവേശം കൊണ്ട കുറച്ച് മുജാഹിദിലെ യുവാക്കളുണ്ടല്ലോ, മുജാഹിദിലെ യുവാക്കൾ ഉണ്ടാക്കി കല്ലേറിങ്ങനെ വന്നപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഖാലിദിന്റെ നെറ്റിയിൽ നല്ലൊരു ഏറുകൊള്ളു. അപ്പൊ രക്തം ഇങ്ങനെ ചീറ്റാണ്. അപ്പൊ ടൗല് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഈ ഖാലിദ് ഒരു പടിയെടുത്തിട്ട് അവരടിക്കാൻ പോകും. അതിന്റെ അടിയിൽ അവരോടി, അവരോടിയിട്ട് അവർ ദൂരം നിന്നുകൊണ്ട് കലർന്നു. കലർഞ്ഞ സമയത്ത് ഒരാളെ പിടികിട്ടി, സുന്നികളടിയിൽ നിന്ന് ഒരാളെ പിടികിട്ടി. അയാളെ മുജാഹിദിന്റെ ഈ അഞ്ചാറ് യുവാക്കൾ വടഞ്ഞുകൂടി ഒന്നുകൊണ്ട് നന്നായിട്ട് ജിഹാദ് ചെയ്തു, നന്നായിട്ട് ജിഹാദ് ചെയ്തു. ഇതാണ് ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജിഹാദ്, നന്നായിട്ട് ജിഹാദ് ചെയ്തു. അപ്പോ അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യനെ ആക്രമിക്കാൻ ഇവരുടെ കയ്യിൽ എന്താണ് തെളിവ്? അവർ വിശ്വസിക്കുന്നത് മുശ്രിക്ക്, ഇസ്ലാമിന്റെ ശത്രു. അപ്പൊ അവരെതിരായിട്ട് യുദ്ധം ചെയ്യണം, ജിഹാദ് വിളിക്കണം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജിഹാദ്. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതിപ്പോ സ്വസഹോദരനെ മർദ്ദിക്കാൻ ഇസ്ലാമിലെ വകുപ്പില്ല. മുത്തറസൂര് പഠിപ്പിക്കേണ്ട വിഷയം എന്താണ്? ഒരാള് വ്യക്തമായി ഇസ്ലാമിന്റെ വിശ്വാസകാര്യങ്ങളെ തള്ളിപ്പറയാത്തടത്തോളം കാലം, ഷഹാദ തള്ളിപ്പറയാത്തടത്തോളം കാലം, നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും അവൻ നിലനിർത്തുന്നിടത്തോളം കാലം, നാമെല്ലാം അവനെ മുസ്ലിമായി പരിഗണിക്കണം, അവനെ ഉറവിടണം, അവനെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമാക്കാക്കണം, അവന്റെ വിചാരണ നാം അല്ലാഹു സുബ്ഹാനഹു വതആല
അഹ്കമുൽ ഹാക്കിമീ എന്ന് ഖുർആനിൽ കൂടി സുബ്ഹാനഹു തആല പ്രഖ്യാപിച്ച ആ ഹാക്കിമിന്റെ ആ വിധികർത്തൃത്വത്തിൽ നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മൾ ഒരിക്കലും വിധി കൽപ്പിക്കരുത്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനെ പറ്റി അടിസ്ഥാന തെറ്റ്. അവർ വിധി കൽപ്പിക്കുകയാണ്, എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ തന്നെ വിധി കൽപ്പിച്ചു, ഇവൻ മുശ്രിക്കാണ്, ഇവൻ കാഫറാണ്, ഇവൻ തമ്മാടിയാണ്, ഇവൻ ഫാസിക്കാണ്, ഇവൻ നബിയാണ്. അപ്പോ ഈ ചൂണ്ടുന്ന ഇവനാരോ, ഇവൻ സ്വഹാബത്തിന്റെ ദർജയിലേക്ക് ഓർമ്മവനോ അല്ല. ഒരു തഹജ്ജുദ് പോലും നിനക്ക് നമസ്കരിക്കാത്തവനാണ്. ആയിരം രാത്രികളില് ഉണങ്ങാ തഹജ്ജുദ് നിസ്കരിക്കുന്ന വലിയ വലിയ ഔലിയാക്കന്മാരെയും വലിയ വലിയ മഹത്തുക്കളെയും വലിയ വലിയ പണ്ഡിതന്മാരെയും ചീത്ത പറയുന്നത്, അനുശോഭിക്കുന്നത്. അതേ ഇമാം നബീ തങ്ങളാരാണ്, ഇമാം അബു ഹാമിദ് ഗസാലി റഹിമഹുള്ള ആരാണ്, അവർക്കൊക്കെ പെണ്ണു പറ്റിയതാ പറയുന്നു. മസലിൽ ഭിന്നായിപ്രായമുണ്ടായി എന്ന് നമ്മൾ പറയും പോലെ പറയുന്നല്ല, മദേബിന്റെ ഇടയിൽ ഭിന്നായിപ്രായമുണ്ട് എന്ന് പറയും പോലെ നമ്മൾ പറയും പോലെ പറയുന്നല്ല, അവർക്കൊക്കെ പെണ്ണു പറ്റി, അവരൊക്കെ വിധിയത്തു തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അവിടെയാണ് അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇവര് സ്വസഹോദരനെ മർദ്ദിക്കാൻ ഇവർക്ക് തെളിവ് കിട്ടി, സ്വസഹോദരനെ മർദ്ദിക്കാൻ ഇവർക്ക് തെളിവ്, ഇവരുടെ പഴച്ച ആശയം. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് നമസ്കരിക്കുകയും നോമ്പൊക്കെ ചെയ്യുന്ന മുസ്ലിമായ സ്വന്തം സഹോദരനെ മർദ്ദിക്കാം. ഇന്നത്തെ പരിപാടിയാണ് ഉണ്ട്, അങ്ങ് ഒരുപാട് പരിപാടികൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് ഇവർക്കും ഒരുപാട് മുട്ടേറുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പരിപാടികൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് അക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ പ്രസംഗിക്കും, പണ്ട് റസൂൽ തായ്ഫിലേറുകൊണ്ടല്ലോ മക്കളെ, നമ്മളാരും ഭയപ്പെടരുത്, അസ്വബ്രമിസ്ഫുല്ലീമാൻ, നിബിടങ്ങള് തായ്ഫില് പ്രബോധനമായി ചെന്നപ്പോ ഏറുകൊണ്ടിട്ടുണ്ട്. ആ ഏറാണ് ഈ ഏറ്, അതുകൊണ്ട് നമ്മൾ സഹിക്കണം. അപ്പൊ ആ ഏറ് ആര്? അതിൽ തന്നെയുണ്ട് മുശ്രിക്കുള്ള റസൂലിനു. ഇവരിപ്പോ സുന്നികളായ മുശ്രിക്കുകൾ ഈ മുജാഹിദുകളായ ഒറിജിനൽ മുബഹീദുകളെ എറിയും. എന്താ ഈ രൂപത്തിൽ വളരെ വികലമായ ആശയങ്ങളാണ് ഇവർ മുമ്പോട്ട് നിൽക്കുന്നത്. അപ്പൊ അനുഭവത്തിന് വെളിച്ചത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് ഈ രൂപത്തിലാണ്. അപ്പൊ നാം മനസ്സിലാക്കാം, റസൂൽ പറയുന്ന വേറെ ഹദീസിൽ കൂടി, മൻ സല്ല സ്വലാതന വസ്തഖ്ബല ഖിബ്ലതന വഅക്കല ദബീഹതന ഫദാലിക്കൽ മുസ്ലിം. മൻ സല്ല സ്വലാതന, നമ്മുടെ നമസ്കാരം ആര് നമസ്കരിക്കുന്നുവോ, വസ്തഖ്ബല ഖിബ്ലതന, നമ്മുടെ ഖിബ്ല ആര് ഖിബ്ലയായി അംഗീകരിക്കുന്നുവോ, വഅക്കല ദബീഹതന, നാം മരത്തത് ആര് ഭക്ഷിക്കുന്നുവോ, ഫദാലിക്കൽ മുസ്ലിം, അവനാണ് മുസ്ലിം. അല്ലദീ ലഹു ഹിമ്മത്തുല്ലാഹ വദുന്നതു റസൂലുഹു, അങ്ങനെയുള്ള ആ അവനക്ക് അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും സംരക്ഷണ വലയമുണ്ട്. ഫലാ തുഖ്ഫുല്ലാ ഫീ ദിമ്മതിഹി, അല്ലാഹുവിന്റെ ആ സംരക്ഷണ വലയം നിങ്ങൾ പൊട്ടിച്ചെറിയരുത്, പിച്ചി ചീന്തരുത്, വലിച്ചു കീറരുത് എന്ന് തിരുഹദീസിൽ കൂടി മുത്തുനബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുമ്പോ ഈ മുജാഹിദുകൾ എന്ന് പറയുന്ന ഈ ജിഹാദിന്റെ ആൾക്കാര് ചെറിയ ചെറിയ സ്വലതർക്കത്തിന്റെ പേരിൽ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു ഇല്ലാത്ത ശിർക്ക് മുസ്ലിങ്ങളെ മേൽ ആരോപിച്ചുകൊണ്ട് ഇവര് പറയുകയാണ്, ഈ നമസ്കരിക്കുന്നവരൊക്കെ മുശ്രിക്കളാണെന്ന് ഇവരെ പറയുമ്പോ അവരുടെ അല്ലാഹു സുബ്ഹാനഹു തആലയും മുത്തു റസൂലും അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത അവരുടെ മേൽ കരിഞ്ഞിരളിയ ആ സംരക്ഷണ വലയമാണ് മുജാഹിദുകളെ നിങ്ങൾ പിച്ചി ചേന്തുന്നത് എന്ന് ഒരു വട്ടമല്ല നൂറ് വട്ടം നിങ്ങൾ ആലോചിക്കണം. മൻസല്ല സ്വലാത്തന, നമ്മുടെ നമസ്കാരം റസൂൽ കൽപ്പിച്ച നമസ്കാരം, പഠിപ്പിച്ച നമസ്കാരമല്ലേ നമ്മൾ നമസ്കരിക്കുന്നത്? വസ്തഖ്ബല ഖിബ്ലതന, റസൂൽ ചൂണ്ടിക്കാണിച്ച കഅബയിലേക്കല്ലേ ഞങ്ങൾ തിരിഞ്ഞ് നമസ്കരിക്കുന്നത്? വഅക്കല ദബീഹതന, ബിസ്മി ചൊല്ലിക്കൊണ്ട് മുസ്ലിമീങ്ങൾ അർത്ഥതല്ലേ ഞങ്ങൾ ഭക്ഷിക്കുന്നത്? ഫദാലിക്കൽ മുസ്ലിം, അവർ മുസ്ലിമാണെന്ന് റസൂൽ പറയുന്നു. ഇവർ പറയുന്നു അല്ല, എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആരാണ് ഇവർക്ക് തെളിവ് കൊടുത്തത്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. വേറെ ഹദീസിൽ കൂടി റസൂൽ പറയുന്നു, ഇദാ ഖാല റജുലൻ ലിഅഖീഹി യാ കാഫിർ ഫഖദ് ബാഅ ബിഅഹദിഹിമാ, സഹീഹ് മുസ്ലിം 60, ഹദീസ് നമ്പർ 60 സഹീഹ് മുസ്ലിം. അതിലാണ് പറയുന്നത്, ഇദാ ഖാല റജുലൻ ലിഅഖീഹി, ഒരു മനുഷ്യൻ സഹോദരനെ യാ കാഫിർ എന്ന് അഭിസംബോധന ചെയ്ത് വിളിച്ചാൽ ഫഖദ് ബാഅ ബിഅഹദിഹിമാ, രണ്ടിലൊരാൾ പാപഭാരം പോറും, രണ്ടാലൊരാൾ കാഫിറും, അക്കാര്യം ഉറപ്പ്. അതായത് ഇവൻ ഈ വിളിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ വിളിച്ചവൻ കാഫിറാവും. ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആരെയും കാഫിറാക്കാൻ വേണ്ടി അതിശോധ്യമല്ല. നമ്മൾ അതിശോധനമാരെ ആത്തോന്നുമാർക്ക് നമ്മൾക്ക് എനിക്കങ്ങനെ ഒരു ലക്ഷ്യവും ഇല്ല. ഇത് സ്വഹീഹ് മുസ്ലിമിൽ 60-ാമത്തെ നമ്പർ ഹദീസായിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാണ്.
ഇത് തിരുനബിയുടെ ഹദീസാണ്. ഇത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഒന്നും തിരിയാതെ ഇങ്ങനെ എന്തെങ്കിലും കുറെ നേരം കഴിഞ്ഞ് മുജാഹിദ്സ്ഥാനത്തിലും തിരുത്തും. പക്ഷെ എത്രയോ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഇമാൻ തെറ്റിപ്പോയി മെസ്സിജുണ്ടാവുന്ന മാത്രം ഒന്നും തിരിയാതെ കണ്ട് ഇങ്ങനെ വെറുതെ മുസ്ലിം മേഖലയൊക്കെ കാഫറാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ വിളിച്ചോൻ കാഫറാവുന്നല്ലാതെ വിളിക്കപ്പെട്ടവൻ ഒരിക്കലും കാഫറാവില്ല. ഒരാള് മുസ്ലിമായിട്ട് അംഗീകരിക്കപ്പെടാൻ അടിസ്ഥാനപരമായിട്ടൊരു കാട്ടറബി വെഞ്ചുകൊണ്ട് റസൂലിനടുക്കെ പറഞ്ഞു, നബിയെ എനിക്ക് അറിവില്ല, വിവരമില്ല, ചിന്താശേഷിയില്ല, ഞാനിക്ക് സ്വർഗത്തിൽ പോകണം, എന്താണ് വേണ്ടത്, ഞാനല്ലാവുന്ന റസൂലിനെ സത്യപ്പെടുത്തുന്നു, എനിക്കെന്ത് വേണം, ഞാൻ അഞ്ച് നമസ്കാരം നിലനിർത്തുന്നു, ഞാൻ നോമ്പ് അനുഷ്ഠിക്കും. കാരണം ഇയാൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ള കഴിവോ ഹജ്ജ് ചെയ്യാനുള്ള കഴിവോ ഇയാൾക്കില്ല. അപ്പൊ അത് കഴിവുണ്ടാകുമ്പോൾ വലിയ ബാധകമുള്ളൂ. അപ്പൊ ഇയാൾക്ക് ഉള്ളത് ഇയാൾ പറയണം. അപ്പൊ റസൂൽ പറഞ്ഞു മതി. എന്നിട്ട് ഇയാള് പറഞ്ഞു, ഞാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ആറാമാക്കിയതൊക്കെ ഞാൻ പിടിയുന്നു, അതുപോലെ ഹലാലാക്കിയതൊക്കെ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞു, ഹലാലാക്കുന്നു പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു മതി, അത്രയും മതി, അത്രയും മതി. ഒരാൾക്ക് ഈമാനോടുകൂടി മരിക്കാൻ അത് മതി. ഒരുപാട് ഗവേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ പറഞ്ഞത് ഒരു മുസ്ലിമിന്റെ ഏറ്റവും താഴേക്കടയിലുള്ള ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷനാണ്. അവൻ ഈമാനോടുകൂടി മരിക്കാൻ, അവന്റെ ഇസ്ലാം നിലനിർത്താൻ അവന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു ക്വാളിഫിക്കേഷനാണ്, യോഗ്യതയാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ നാം ചിന്തിക്കേണ്ടത് എന്ന് സകലവസ്ഥപ്പെട്ട പ്രസ്ഥാനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അഞ്ചു നമസ്കരിക്കുന്നവരാണ്, അതുപോലെ ഹജ്ജ് ചെയ്യുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, നോമനുഷ്ഠിക്കുന്നവരാണ്. പക്ഷേ അവന്റെ സ്വസഹോദരനെ അവർ കാഫർ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്ത് പറ്റും? വിചാരിത പ്രവർത്തകൻ സ്വയം കാഫറാകും. നിസ്കരിച്ചിട്ടെന്താ? നോമ്പൂരിട്ടെന്താ? അർജിനിട്ടെന്താ? സുഖത്തും ബാത്തിലായില്ലേ? ഇത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു സംഗതിയല്ലേ? തമാശ രൂപത്തിൽ ചിരിച്ചു ചെല്ലേണ്ടതാണോ? എന്തെങ്കിലും തർക്കത്തിന്റെ പേര് നാം മാറ്റിവെക്കേണ്ട ഒരു സംഗതിയാണോ ഇത്? ഇത് എത്ര കാലമായി തുടങ്ങി? ഇതല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖ്യ അജണ്ട? ഈ ഒരു കാര്യം മാറ്റിവെച്ചാൽ പിന്നെ മുജാഹിദ് പ്രസ്ഥാനം അന്യ പ്രസ്ഥാനം തമ്മിൽ പിന്നെ ഒരു വടവുമില്ല.